സ്വാഗതം എല്ലാവർക്കും പുതിയൊരു അദ്ദേഹത്തിലേക്ക്. നമ്മൾ പിന്നെ ക്ലാസ് അല്ല ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മളിടയ്ക്ക് ഇങ്ങനെ ഈ പീരിയോഡിക്കൽ ബൂസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ട് കാണാറുണ്ട്. ഇപ്പോൾ ഇപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായിട്ട് ഒരു ചെറിയൊരു ബ്രേക്കിലായിരുന്നുണ്ടായിരുന്നല്ലേ. പീരിയോഡിക്കൽ ബൂസ്റ്റിംഗ് എന്ന് വെച്ചിട്ട് നമ്മളെപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് മനസ്സൊക്കെ അതിന് മുന്നേ തന്നെ ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മുടെ എക്സാം ഡേറ്റ് ആയിട്ടില്ലേ എന്നാണ് ചോദിക്കുന്നത്. ഒരുപാട് പേര് മെസ്സേജ് ചോദിക്കുന്നുണ്ട് പേഴ്സണലായിട്ട് നമ്മുടെ വാട്സപ്പ് വഴിയായാലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഒക്കെ വഴിയായാലും അതിലൂടെ തോന്നുന്നു കൂടുതലായിട്ടുള്ള മെസ്സേജ് വരുന്നത് എപ്പോഴാണ്. ഒരുപാട് പേര് പുറത്തൊക്കെ ഉള്ളവരുണ്ട്, ജോലി ചെയ്യുന്നൊക്കെ ആളുകളൊക്കെ ഉണ്ട്, അതായത് നമ്മൾ ഇന്ത്യക്ക് പുറത്ത്. ഓക്കെ, വിദേശത്തൊക്കെ ഉള്ളവരുണ്ട്, അപ്പോൾ അവർക്കൊക്കെ ലീവും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഒക്കെ ഭാഗമായിട്ട് നമ്മൾ ഈ ഒരു പറഞ്ഞ പരീക്ഷാമല്ലൊക്കെ നമ്മളിങ്ങനെ കോൺടാക്ട് ചെയ്ത് നോക്കുന്നുണ്ട്. എല്ലാ ദിവസവും അല്ല, നമ്മൾ ഇങ്ങനെ ഗ്യാപ്പിട്ട് ചോദിക്കുമ്പോഴൊക്കെ അവർ പറയുന്നത് എന്താണ്. ഇപ്പോൾ റീസെൻ്റായിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ ജനുവരിയിൽ, ഓക്കെ, ജനുവരിയിൽ മോട്ടിവേഷൻ ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. ആദ്യം പറഞ്ഞാൽ ജനുവരി തന്നെ എക്സാം ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. ഓക്കെ, ജനുവരി തന്നെ എക്സാം ഉണ്ടാവും, ലാസ്റ്റ് വരുന്ന രീതിയിൽ ജനുവരി എക്സാം മോട്ടിവേഷൻ ഫസ്റ്റ് വരുന്നൊക്കെ ആയിരുന്നു ആദ്യം മുന്നേ പറഞ്ഞത്. പക്ഷേ നോട്ടിഫിക്കേഷൻ ജനുവരി തന്നെ വരും എന്നാണ് ഇപ്പോഴും പറയുന്നത്. പക്ഷേ എക്സാം എന്ന് വെച്ചാൽ കൃത്യമായിട്ടുള്ളൊരു വിവരം നമുക്ക് കിട്ടുന്നില്ല. ഓക്കെ, കൃത്യമായിട്ട് പറയാൻ പറ്റുന്നില്ല. അപ്പോൾ മനസ്സിലാക്കുക, എന്തായാലും നമുക്ക് അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് പ്രതീക്ഷിക്കാം ജനുവരി തന്നെ പിന്നെ നോട്ടിഫിക്കേഷൻ എന്തായാലും ഉണ്ടാവുന്നില്ല കാര്യം നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ ഏതാണ്ട് മനസ്സിലായിരുന്നു, ഇപ്പോൾ നമ്മൾ ജനുവരി 10 അല്ലേ. അപ്പോൾ ഈ സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ തന്നെ ജനുവരിയിൽ എന്തായാലും എക്സാം നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അറിയാലോ, പൊതുവെ ഒരു മാസത്തെ സമയം തരാറില്ല എങ്കിൽ പോലും ഈ അപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഒക്കെ കഴിയുമ്പോഴേ എന്തായാലും രണ്ടാഴ്ച ഒന്നും പോരാ, രണ്ടാഴ്ചക്കുള്ളിൽ എന്തായാലും ഉണ്ടാവില്ല. അപ്പോൾ ജനുവരി വന്നാൽ തന്നെ ജനുവരി തന്നെ എക്സാം നടക്കുന്നില്ല കാര്യത്തിൽ ഇനിയിപ്പോൾ ഉറപ്പൊന്നുമില്ല. ഓക്കെ, അതുകൊണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കും. അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഈ പറയുന്ന പരീക്ഷ ഭവൻ ഇനിയിപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എപ്പോഴാണ് വരുമെന്നുള്ളത്, അല്ലെ വന്നു എന്നുള്ളത് മനസ്സിലാണെങ്കിൽ വരുമെന്നെ വേണം. അതുകൊണ്ട് കൃത്യമായിട്ട് ആ ഒരു സമയത്ത് നമുക്ക് അങ്ങനെ കൃത്യമായിട്ട് പ്രൊഡക്റ്റ് ജനുവരി തന്നെ എക്സാം വരും എന്നൊന്നും പറയാൻ പറ്റുന്നില്ല. അപ്പോൾ അതാദ്യം മനസ്സിലാക്കുക, എന്തായാലും നോട്ടിഫിക്കേഷൻ വരുമെന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ആ ഒരു രീതിയിലാണെങ്കിൽ ജനുവരി വരുമായിരിക്കും. അങ്ങനെ ഫെബ്രുവരി പകുതിക്കുള്ളിൽ അല്ലേ ഫസ്റ്റ് വീക്ക് സെക്കൻഡ് വീക്ക് എക്സാം നടക്കുന്ന രീതിയിലായിരിക്കും. ഈ സമയത്ത് ഇപ്പോൾ ഫസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ മാത്രം ആ രീതിയിൽ എക്സാം നടക്കുമായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അത് ശ്രദ്ധിക്കും. അപ്പോൾ അതിൻ്റെ കാര്യം അത്രയാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇനി എൻ്റെ ഒരു തോന്നൽ വെച്ചിട്ട് ഞാൻ മനസ്സിലാക്കി ഒരു കാര്യം വെച്ച് നോക്കുവാണെങ്കിൽ ഇനി നിങ്ങൾക്ക് മാക്സിമം ഒരു 30 പഠിക്കാൻ കിട്ടാൻ സാധ്യതയുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, 30 വെച്ചാൽ ഞാൻ മിനിമം ടൈമാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്കൊരു 30 ദിവസമൊക്കെ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. ക്ലിയർ. അവിടെ നിന്ന് അങ്ങോട്ട് ചിലപ്പോൾ 30 ദിവസം വന്നേക്കാം, പക്ഷേ മിനിമം ഒരു 30 ദിവസം കൂടി ഉണ്ടാവും, ഒരു മാസം കൂടെ കിട്ടാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. എന്തായാലും ഉണ്ടാവും, ഇപ്പോൾ നോട്ടിഫിക്കേഷൻ എന്തായാലും വന്നിട്ടൊന്നുമില്ല. ഇപ്പോൾ ചെയ്യുന്ന ഞാൻ പറയുന്നവരെ വന്നിട്ടില്ല, അതിന് ശേഷം ഇപ്പോൾ ഇന്നലെ വരുമെന്നും നമുക്ക് പറയാൻ കഴിയില്ല. ഓക്കെ, അതുകൊണ്ട് അത് വെച്ച് നോക്കാം, നിങ്ങൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാറ്റം വരുത്താനുണ്ട്. ഓക്കെ, അപ്പോൾ ഈ കാര്യത്തിലൊരു ഡൗട്ട് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്തത് അത് അവിടെ നിൽക്കട്ടെ, അതാണല്ലോ നമ്മുടെ ലക്ഷ്യം. അപ്പോൾ അതിലേക്ക് എത്തുക എന്നുള്ളതാണ് കാര്യം. അപ്പോൾ ഞാൻ എപ്പോഴും ചോദിക്കുന്ന പോലെ തന്നെയാണ്, ഇപ്പോൾ ഇന്നിപ്പോൾ പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഓക്കെ ഒരു 20 ദിവസം കഴിഞ്ഞ മാഡം എക്സാം ഉണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര ആൾക്കാർ റെഡി ആയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരുപാട് പേര് റെഡി ആയിരിക്കും, പക്ഷേ ഒരുപാട് പേര് ഇങ്ങനെ പോകുന്നേയുള്ളൂ അല്ലേ. കുറച്ചും കൂടി ദിവസം, ഒരാഴ്ച കൂടി കിട്ടിയെങ്കിൽ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവും പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വന്നാൽ. അപ്പോൾ അങ്ങനെയുള്ളവർ വിചാരിക്കുന്നത് ഇപ്പം വന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ പറയില്ലേ ഒരാഴ്ച കൂടി കിട്ടിയെങ്കിൽ, അപ്പോൾ ആ ഒരാഴ്ച ഇപ്പം നിങ്ങളുടെ മുന്നിലുണ്ട്. ഓക്കെ, അതുകൊണ്ട് വരുന്നില്ല, അതുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങൾ പ്ലാനിങ് നടക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഈ ഒരു ദിവസം മുന്നേ കണ്ടുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിനെന്തൊക്കെ ബാക്കിയുണ്ടോ അതൊക്കെ കൃത്യമായിട്ട് കവർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കും. ഓക്കെ, ആ കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ കൃത്യമായിട്ട് നോക്കണം. പറഞ്ഞാൽ ഇങ്ങനെ വരട്ടെ എന്ന് വെച്ചാൽ ഇപ്പോഴും വെറുതെ ഒരു കാര്യമൊന്നും ഇല്ലാതെ ഇങ്ങനെ പോയി എഴുതാൻ കിട്ടും എന്നൊക്കെ വിചാരിച്ച് നിൽക്കുന്നവർ ശ്രദ്ധിക്കണം. എല്ലാവരും കുത്തിയിരുന്ന് ചത്ത് പഠിക്കുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് അങ്ങനെയുള്ളവരൊക്കെ എന്തായാലും നന്നായിട്ട് പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് അവരെപ്പോലെ കൃത്യമായിട്ട് നോക്കുക, ആ ഒരു സാധ്യത കളയണ്ട. റെഡി, അവിടെ കിട്ടാനുള്ള സാധ്യത ഇനിയുള്ള ദിവസങ്ങളും കൂടി കൃത്യമായിട്ട് നോക്കിയാലും മതി. ക്ലിയർ. ഒന്നും നോക്കാത്തവരാണെങ്കിൽ, ഇതിപ്പോൾ ആരെങ്കിലും ഇങ്ങനെ കാണുന്നവരുണ്ടാവില്ല പെട്ടെന്ന് ഈ വീഡിയോ ശേഷം പോയിട്ടോ, അങ്ങനെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കുക. ഇനിയിപ്പോൾ അത് നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, മാക്സിമം പ്രീവിയസ് ക്വസ്റ്റ്യൻ നല്ലോണം നോക്കുക എല്ലാത്തിൻ്റെയും. ക്ലിയർ. അപ്പോൾ അങ്ങനെയെങ്കിൽ നമുക്ക് അത് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ നിങ്ങളെ സബ്ജക്റ്റൊക്കെയായി ബന്ധപ്പെട്ട് കുറച്ച് ക്വസ്റ്റൻസൊക്കെ ജനറലായിട്ട് അറിയുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് അത്യാവശ്യം സ്കോർ ചെയ്യാൻ പറ്റും. ഭാഗ്യം ഉണ്ട്, ഭാഗ്യം എന്ന് പറഞ്ഞ സാധനം അധികമൊന്നുമില്ല, പക്ഷേ ചില ആളുകളൊക്കെ ആ ഭാഗ്യം പോകാറുണ്ട്. റെഡി, അത് ശ്രദ്ധിക്കും. ഇനിയിപ്പോൾ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ പറഞ്ഞ ആൾ ഒരുപാട് പേർ ഇപ്പോൾ മാക്സിമം പ്രീവിയസ് ക്വസ്റ്റനും ടോപ്പിക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പഠിച്ചു പോകുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ പഠിച്ചു പോകുമ്പോൾ ഇപ്പോൾ റീസെൻ്റായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരുപാട് മോഡൽ ക്വസ്റ്റൻസും കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് അത്യാവശ്യം എല്ലാം കിട്ടുന്നുണ്ടാവും അല്ലെ, അറിയുന്ന അറിയുന്ന കാര്യങ്ങളായിരിക്കും വരിക. ഓരോ ക്വസ്റ്റ്യൻ കാണുമ്പോഴും കിട്ടുന്ന പോലെയുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും തെറ്റിരിക്കാൻ പാടില്ല, ഞാൻ എല്ലാം പഠിച്ചു എല്ലാം കിട്ടുന്നുണ്ടെന്ന രീതിയിൽ ഒരിക്കലും ഒരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാവാൻ പാടില്ല. പഠിച്ചു, ഓക്കെ, വന്ന ചോദ്യങ്ങളൊക്കെ ഞാൻ അത്യാവശ്യം നോക്കിയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ മാത്രം ചിന്തിക്കുക. അതിനപ്പുറം നിങ്ങൾ എല്ലാം പഠിച്ചു ഇതൊക്കെ എനിക്ക് അറിയുന്നതാണ് ഇനിയൊന്നും നോക്കേണ്ടതില്ല എന്ന് ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവിടെ തീർന്നു. അവിടെ നിങ്ങളുടെ നിങ്ങളെ ഗ്രാഫിനെ ഡൗൺവേർഡ് ആയിരിക്കും. ഓക്കെ, ഡൗൺ ആയിരിക്കും. അവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കി നിങ്ങൾക്ക് കിട്ടി എന്നുണ്ടെങ്കിൽ ഓക്കെ, അതൊക്കെ നിങ്ങൾക്കറിയാം. ഇനിയും അറിയാത്ത എന്തൊക്കെയുണ്ട്, അപ്പോൾ മാക്സിമം എന്ത് ചെയ്യാം, പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം, എന്നാലേ ഗ്രാഫ് നമ്മൾ കറക്റ്റ് ലെവലിലേക്ക് കയറി പോകും. ഓക്കെ, അതുകൊണ്ട് അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ മനസ്സിലാക്കുക, അത് നമ്മൾ എന്താണ് പഠനത്തിലേക്കാണ് എന്നുള്ള കാര്യം കൂടി ചിന്തിക്കുക. അതുകൊണ്ട് അങ്ങനെ തോന്നണ്ട, ഇതൊക്കെ അറിയുന്നതാണ്, ഇനിയും നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, ആദ്യം മനസ്സിലാക്കണം, നമ്മുടെ എക്സാമിൻ്റെ ഹാളിലേക്ക് നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങൾ പഠിച്ചുകൊണ്ട് തന്നെ ഇരിക്കുക, ഒന്നും പഠിച്ച് തീരുന്നൊന്നുമില്ല, ഒരുപാട് പഠിക്കാനുണ്ട്. ഓക്കെ, പക്ഷേ നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എന്ത് ചെയ്യും, പഠിച്ച കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, അതാണ് നമുക്ക് പെട്ടെന്ന് ഉണ്ടെന്ന് കിട്ടാനുള്ള കാര്യം. അതുകൊണ്ട് അതങ്ങനെ എല്ലാം കിട്ടുന്നുണ്ട്, അതുകൊണ്ട് നിർത്താമെന്നുള്ള തോന്നലൊന്നും വേണ്ട. ക്ലിയർ.
അതുപോലെ ചില ടോപ്പിക്ക് സ്പെസിഫിക് ടോപ്പിക്ക് മാത്രം നിങ്ങൾക്ക് നന്നായിട്ട് കിട്ടുന്നുണ്ടാവും. അപ്പോൾ അത് മാറ്റി വെച്ച് ബാക്കിയൊക്കെ പഠിക്കാം, അല്ലെങ്കിൽ അതിനെ കംപ്ലീറ്റായിട്ട് ഒഴിവാക്കേണ്ട. അങ്ങനെ ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമാകും. അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്ക് കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്, നന്നായിട്ട് കിട്ടുന്നുണ്ട്, അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെ കുറച്ച് സമയം കുറക്കുക. എന്നിട്ട് ബാക്കിയിൽ കിട്ടാത്ത കാര്യങ്ങൾക്കൊക്കെ മറ്റ് ടോപ്പിക്കിന് നിങ്ങൾ ടൈം കൂട്ടിയിട്ട് പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ, ആ രീതിയിലാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൃത്യമായിട്ട് വേക്കപ്പ് ചെയ്ത് പോകാൻ പറ്റും. ഓക്കെ, അതാണ് ആ ഒരു ഭാഗത്ത് ശ്രദ്ധിക്കണം. പിന്നെ ഇപ്പോൾ നമ്മൾ ഒരുപാട് കാലം മുന്നേ എന്തൊക്കെയോ ടോപ്പിക്സ്, പ്രത്യേകിച്ച് ഞാൻ ഇപ്പോൾ സൈക്കോളജി നമ്മൾ കൂടുതൽ ഫോളോ എന്താണ് കവർ ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ കാര്യം പറയാം. അപ്പോൾ അതൊക്കെ ടോപ്പിക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു പോയവരുണ്ടാവും, എല്ലാം നോട്ട് ചെയ്ത് വെച്ച് പഠിച്ച് പോകുന്നവരായിരിക്കും. പക്ഷേ ഒരു കാര്യത്തിൽ മാത്രമേ ഉള്ളൂ, നിങ്ങൾ എന്ത് ചെയ്യുക, അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് റിവിഷൻ നടത്താത്തവരുണ്ടെങ്കിൽ ഈ പഠിച്ച കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ടാകുന്ന റിവിഷൻ ചെയ്യണം, അല്ലെങ്കിൽ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയിട്ടുണ്ടാവും. പഠിച്ചു അല്ലെങ്കിൽ എഴുതി വെച്ചു എന്നുള്ളതുകൊണ്ട് കാര്യമില്ല, കൃത്യം ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യണം, ഒന്ന് പൊടിയൊട്ടി എടുക്കും കൂടി വേണം. ഓക്കെ, അങ്ങനെ ആരും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ഇനിയുള്ള ദിവസങ്ങളിൽ ഒരു മൂന്നോ നാലോ ടോപ്പിക്ക് വെച്ച് ഡെയിലി എന്ത് ചെയ്യുക, ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ വെച്ച് ഒന്ന് വായിച്ചു വിടുക. ഓക്കെ, വെറുതെ വായിച്ചു വിട്ടാൽ മതി, വെറുതെ വായിച്ചു വിടുക. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് എന്തായാലും സാധനങ്ങളൊക്കെ കിട്ടും, അപ്പോൾ നമുക്കിങ്ങനെ ആളുകളൊക്കെ കേട്ട സാധനം കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലാസ്സൊക്കെ കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് എന്ത് ചെയ്യുക, ആ കാര്യങ്ങളൊക്കെ ഇറക്കുന്ന റിവിഷൻ എന്ന രീതിയിൽ എന്ത് ചെയ്യണം, ഒന്ന് വായിച്ചു പോകാണ്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു സൈക്കോളജി ടോപ്പിക്ക്, ഓരോ ടോപ്പിക്ക് നിങ്ങൾ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ആ ടോപ്പിക്കൊക്കെ നിങ്ങൾ എന്തിനാണ് റിവൈസ് ചെയ്യണം, റിവിഷൻ നടത്തണം. ഓക്കെ, എല്ലാ ടോപ്പിക്കും ഉണ്ടോ, നിങ്ങൾ ഒരുപാട് ടോപ്പിക്കുകളൊക്കെ പഠിച്ചവരായിരിക്കും, ഒരുപാട് ടോപ്പിക്ക് പഠിക്കാനുണ്ട്. സൈക്കോളജി മാത്രമെന്നുള്ള കേട്ടിട്ട് എന്നുള്ള കാര്യം കൂടെ നമുക്കറിയാം, അതൊരു മെയിൻ ഫാക്ടറാണ് എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. ഓക്കെ, അത് ശ്രദ്ധിക്കോ. റെഡി, ഇനി നിങ്ങൾക്ക് ചിലപ്പോൾ സംശയം ഉണ്ടാകും, ഏതൊക്കെ ടോപ്പിക്കാണ് ഞാൻ വീക്ക് അല്ലെങ്കിൽ ഇത് അങ്ങനെ രീതിയിലുള്ള ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് എക്സാം എഴുതുന്നതെങ്കിൽ ഓക്കെ, ഇതിന് മുന്നൊക്കെ എഴുതിയവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് പണ്ട് ഉണ്ടായ അതിൻ്റെ സ്കോർ ഷീറ്റൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടാവുമല്ലോ, അതിൽ ഓരോ സബ്ജക്റ്റ് നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് നിങ്ങൾ കയ്യിലുണ്ടാവും. ഓക്കെ, അതിൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ മാർക്കിനൊക്കെ പോയവരായിരിക്കും, അല്ലെങ്കിൽ ഡിസ്ക്വാളിഫൈ അതായത് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി പറ്റാത്തവരായിരിക്കും ഉണ്ടാവുക. ആ മാർക്കൊക്കെ ഒന്ന് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏതാണ് ഞാൻ അത്യാവശ്യം നന്നായി സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റിയത്, ഏതാണ് ചെയ്യാൻ കുറച്ചുകൂടെ പിന്നോട്ട് പോയത്. അങ്ങനെയൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ഇനി സ്കോർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി ഫസ്റ്റ് ഫ്രഷായിട്ട് എഴുതാൻ പോകുന്നവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത്യാവശ്യം കുറച്ച് മോഡൽ ക്വസ്റ്റൻസ് ഒക്കെ ഇപ്പോൾ ചെയ്യുന്നുണ്ടോ, അതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഏതാണ്ട് ഒരു ഐഡിയ കിട്ടും, ഏതൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്ന തീരെ കിട്ടാത്തതെന്നൊക്കെ ഒരു ഐഡിയ കിട്ടും. അതിനനുസരിച്ച് അതിന് കൂടുതൽ ടൈം കൊടുത്തുകൊണ്ട് നിങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ചെയ്യണം. റെഡി, അപ്പോൾ ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഒരു ഉദാഹരണം, ഇപ്പോൾ കാറ്റഗറി 2 ആണെങ്കിൽ എല്ലാ കാറ്റഗറിക്കും ഓരോ ടോപ്പിക്കാണ് ഞാൻ വെറുതെ 2 പറയുന്ന കാര്യം എന്ന് വെച്ചാൽ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ സപ്പോസ് പിന്നെ സൈക്കോളജി ഉണ്ട് അല്ലെ, കാറ്റഗറി 2 സൈക്കോളജി 30 മാർക്ക് അല്ലെ, 30 ക്വസ്റ്റൻസ് ആണുള്ളത്. മലയാളം, മലയാളം ഉണ്ട്, മലയാളം ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട് അല്ലേ, ഇനി അതല്ലാതെ അറബിക്കോ എന്തെങ്കിലും എന്തായാലും ഈ രണ്ട് ലാംഗ്വേജ് ഉണ്ടല്ലോ. ഓക്കെ, ഫസ്റ്റ് ലാംഗ്വേജ് സെക്കൻഡ് ലാംഗ്വേജ് 30 ക്വസ്റ്റൻസ് 38 ഉണ്ട് അല്ലേ. പിന്നെ നമുക്കെന്താണ്, പിന്നെ സോഷ്യൽ സയൻസ്, സോഷ്യൽ സയൻസ് മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ 60 ചോദ്യങ്ങളാണുള്ളത് അല്ലേ, അറിയാലോ 60 ചോദ്യം. അതല്ലെങ്കിൽ ഓക്കെ, സോഷ്യൽ ഓർ എന്താണ് സയൻസ് പ്ലസ് മാത്സ് ആണ് അല്ലേ, സയൻസ് പ്ലസ് മാത്സ് ആണ്, അതിന് നമുക്ക് രണ്ടും കൂടെ പിന്നെ 60 ആണ്, 30 മാർക്ക്, 30 മാർക്ക്, ഇത് 60 മാർക്ക് ഉള്ളത് അല്ലേ. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ഈ പറഞ്ഞ സൈക്കോളജി ഓക്കെ എല്ലാത്ത ഞാൻ ഒരു ലെവൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സൈക്കോളജി, സൈക്കോളജി നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യണം, ഒരു 25+ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റണം, അല്ലെ 25 എന്തായാലും ചെയ്യാൻ പറ്റും, ഒരു സംശയം വേണ്ട ഉറപ്പായിട്ടും കിട്ടും, നിങ്ങൾക്ക് എല്ലാവർക്കും സ്കോർ ചെയ്യാൻ പറ്റും, കൃത്യമായിട്ട് ഫോളോ ചെയ്ത് വന്നവർക്ക് എല്ലാവർക്കും കിട്ടും. ഓക്കെ, 25 കിട്ടും, എന്തായാലും കിട്ടും, 25+ ആണ് ഞാൻ പറയുന്നത്. അടുത്തത് മലയാളം, മലയാളത്തിൽ നിങ്ങൾക്ക് 30 ഉറപ്പായിട്ട് ഞാൻ ഒരു സംശയം വേണ്ട, ഒന്നോ രണ്ടോ മാത്രം ചിലപ്പോൾ എന്ത് ചെയ്യും, ജനറലായിട്ട് ആർക്കും അറിയാത്ത എന്തൊക്കെ ഒരു ക്വസ്റ്റൻ വരും, അതായത് മലയാളം മെയിൻ എടുത്തവർക്ക് പോലും വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള രീതിയിൽ ക്വസ്റ്റൻ വരും. അങ്ങനെയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഞാൻ പറയാം 100% ഷുവർ 25 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അത് 25 അല്ലെങ്കിൽ 20 വരെ പോയേക്കാം, 20 ഓക്കെ, എല്ലാവർക്കും 25 കിട്ടണമെന്നില്ലല്ലോ, 20 ഓക്കെ ആ റേഞ്ചിൽ. ഇംഗ്ലീഷും അങ്ങനെ തന്നെയാണ്, നിങ്ങളൊന്നും അറിയില്ലെന്ന് വിചാരിച്ചു നിൽക്കണ്ട, നിങ്ങൾ 1-2 പ്രീവിയസ് ക്വസ്റ്റൻ മാത്രം വെറുതെ എടുത്ത് നോക്കി, എന്തായാലും 5 മാർക്ക് പോയുണ്ട്, 5 മാർക്ക് ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, മറ്റേ പാസേജ് ഉണ്ട്, അതിൽ രണ്ട് തന്നെ 10 മാർക്ക് കിട്ടും, ബാക്കി എന്തൊക്കെയോ അവിടെ നിന്ന് കാര്യം നിങ്ങൾക്ക് എന്തായാലും 20 ഓക്കെ, ഞാനിവിടെ പറയുന്ന മാർക്ക് 25 തന്നെയാണ്, ഒരു ലെവലിന് 25 കിട്ടും, ബാക്കി 20 ഉറപ്പായിട്ടും കിട്ടും. ഓക്കെ, പിന്നെ സോഷ്യൽ നിങ്ങളെ സബ്ജക്റ്റാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, ആ സോഷ്യൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഏതാണ്ട് ഒരു 40 മാർക്ക് എസ് സി ആർ ടി ബേസ്ഡ് തന്നെയായിരിക്കും, 40-45 എസ് സി ആർ ടി മാത്രം, പ്യുവർ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് മാത്രമായിരിക്കും ക്വസ്റ്റൻ ഉണ്ടാവുക. ബാക്കിയുള്ള ഓപ്ഷൻസ് എന്താണ്, ജനറലായിട്ട് നമ്മളെ പെഡഗോഗിക കാര്യങ്ങൾ, അത് നിങ്ങൾ സൈക്കോളജി ആളുകളൊക്കെ പഠിച്ച സാധനങ്ങളായിരിക്കും. എന്തായാലും ഞാൻ ഉറപ്പ് പറയാം, നിങ്ങൾ 100% ഞാൻ ഷുവറായിട്ടും പറയാം, നിങ്ങൾക്ക് എന്തായാലും 50 മാർക്ക് ഉറപ്പായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും, 50+. അതൊരു 40 വരെ ഓക്കെ, ചിലപ്പോൾ 40 സ്റ്റാർട്ട് ചെയ്യുന്നവരും ഉണ്ടാവും, 40 വരെ എത്താൻ പറ്റുന്നവരും ഉണ്ടാവും, അത് മതി. ഓക്കെ, കിട്ടിയല്ലോ, ആ രീതിയിൽ നിങ്ങൾ നോക്കണം. പിന്നെ വരുന്നത് പിന്നെ എന്താണ്, ഈ പറഞ്ഞ പോലെ പിന്നെ നമ്മളെ പിന്നെ സയൻസ് പ്ലസ് മാത്സ്. സയൻസ് പ്ലസ് മാത്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ, നിങ്ങൾ എന്തായാലും രണ്ടിനും കൂടി പിന്നെ മാത്സൊക്കെ ജനറലായിട്ട് ഞാൻ സബ്ജക്ട് ടോപ്പിക്കൊക്കെ പഠിച്ചുവരാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. രണ്ടും കൂടി നിങ്ങൾ ഒരു 40 മാർക്ക് വെറുതെ ജസ്റ്റ് നോക്ക്. ഓക്കെ, അങ്ങനെയൊക്കെ സ്കോർ ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല മാർക്ക് കിട്ടുക. 40 ഇവിടെ 40 കിട്ടിയത് 25 50 ആയി, ഇതന്നെ 50 ആയി, 50 40 90 ആയി, പ്ലസ് ഈ 25+, ഇതൊക്കെ പ്ലസ് ആണ്, ഇത് ഞാൻ മിനിമം അല്ല പറയുന്നത്. ഓക്കെ, അങ്ങനെ തന്നെ നിങ്ങൾക്ക് ഒരു 120 എത്താൻ വേണ്ടി പറ്റും, എല്ലാം ++ ഉണ്ട്. ഓക്കെ, ആ റേഞ്ചിൽ ഇവിടെയും അങ്ങനെ തന്നെയാണ്, നിങ്ങൾ ഇതേ റേഞ്ചിൽ തന്നെ പോകണമെങ്കിൽ 40+ ഇതാ 40+ ഇതേ റേഞ്ച് തന്നെയാണ്, ബാക്കി 120+ എന്തായാലും എത്താൻ പറ്റും. ബാക്കി എന്തെങ്കിലും മിനിമത്തിൽ പോകുന്നതാണെങ്കിൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതാ 80 ഇതാ 100 എന്തായാലും 100 മാർക്കിലേക്ക് എത്താൻ ഉറപ്പ് ഷുവർ ആയിട്ടും പറ്റും. ആ രീതിയിൽ തന്നെ എല്ലാ ടോപ്പിക്കും എല്ലാ കാറ്റഗറി നിങ്ങൾ നിങ്ങളുടെ സബ്ജക്റ്റിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, അതിനെ കട്ട് ചെയ്തിട്ട് ഇത്ര മാർക്കിലേക്ക് ഞാൻ എത്തും എന്നുള്ളൊരു വാശി ഇനി ഉണ്ടാക്കിയെടുക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അതാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്. ഇതൊക്കെ പറയാൻ എളുപ്പമല്ലേ എന്ന് തോന്നും, പക്ഷേ ഇങ്ങനെയൊക്കെ തന്നെയാണ് ആൾക്കാർ പ്ലാൻ ചെയ്യുന്നുണ്ട്, ഒക്കെ പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് പോകുന്നത്. ഓക്കെ, അതുകൂടെ മനസ്സിലാക്കുക.
ക്ലിയർ. അതാണ് അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, പിന്നെ ഞാൻ പറഞ്ഞ റിവിഷൻ കാര്യങ്ങളൊക്കെ ഞാൻ എപ്പോഴും പറഞ്ഞു തന്നെയാണ്. റിവിഷൻ കൃത്യമായിട്ട് നിങ്ങൾ നോക്കണം. പിന്നെ ഏറ്റവും വലിയ ഫാക്ടറാണ് ടൈം മാനേജ്മെൻറ്റ്. ഇത് എപ്പോഴും ഞാൻ പറയാറുണ്ട്, ഓക്കെ, റിപ്പീറ്റ് ആയിട്ട് പറയാറുണ്ട്, കാരണം ഇത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതുകൊണ്ടാണ്. ടൈം മാനേജ്മെൻറ്റ്, ഓക്കെ, സമയം ക്രമീകരണം അറിയാലോ. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് പരമാവധി സമയം ഉണ്ടാവണം, അല്ലേ? സമയം ഉണ്ടാവണം. അത് ആ സമയത്ത് ചെയ്താൽ പോലെ എന്ന് ചോദിക്കും. എക്സാമ്പിൾ പോയി ഇരുന്നിട്ട് ചെയ്താൽ പോലെ എന്ന് ചോദിക്കും. ഓക്കെ, എക്സാമ്പിൾ പോയി ഇരുന്നിട്ട് നിങ്ങൾ നല്ല സമയമാണെങ്കിൽ, ഓക്കെ, നിങ്ങൾക്ക് നല്ല ടൈമാണ് എക്സാമ്പിൾ ഇല്ലെങ്കിൽ, ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ വെച്ചിട്ട് എന്ത് ചെയ്യും, ഇങ്ങനെ നോക്കിയിരുന്നിട്ട് ഒരു അരമണിക്കൂർ നിങ്ങൾ കളയും. ഓക്കെ, നല്ല ടൈമാണെങ്കിൽ ഇങ്ങനെ തന്നെ ഉണ്ടാവും. അങ്ങനെ ഒരു 10-15 ക്വസ്റ്റ്യൻ ആകുമ്പോഴേക്കും എന്തുണ്ടാവും, എല്ലാവരും അതിലൂടെ പുറത്തിറങ്ങി നടക്കുന്നത് നിങ്ങൾ കാണും. അവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കുക, ടൈം ഭയങ്കര ഫാക്ടറാണ്. ഓക്കെ, നമ്മൾ കൊല്ലാനും നമുക്ക് പെട്ടെന്ന് എല്ലാം കവർ ചെയ്ത് കഴിയാനും ടൈം വേണം. ഓക്കെ, അതുകൊണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇപ്പോഴേ എന്തായാലും ഓരോ ക്വസ്റ്റ്യൻ, ഞാനിപ്പോൾ ഈ രാവിലെ നമ്മളെ മോർണിംഗ് സെഷനൊക്കെ ചെയ്യുമ്പോഴൊക്കെ മാക്സിമം സ്പീഡ് പോകുന്നതാണ്. അത് പിന്നെയും സ്ലോ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, മാക്സിമം സ്പീഡിൽ ക്വസ്റ്റ്യൻ വായിക്കണം. ക്വസ്റ്റ്യനൊക്കെ സെക്കൻഡ് വെച്ചിട്ട്, ഓക്കെ, 30 സെക്കൻഡുള്ള ക്വസ്റ്റ്യൻ വായിച്ച് ഓപ്ഷനിലേക്ക് എത്താൻ ശ്രദ്ധിക്കണം. ആ രീതിയിൽ തന്നെ പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, ടൈം നന്നായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും, കൃത്യമായിട്ട് നമുക്ക് എല്ലാ ക്വസ്റ്റ്യനും കവർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഞാൻ മറ്റൊരു കാര്യം കൂടി പറഞ്ഞുതരാം നിങ്ങൾക്ക്. എന്താണ് നമുക്ക് ബബിൾ എന്നുള്ളതാണ് ലക്ഷ്യം, അല്ലേ? ഇതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ നിങ്ങൾ നമ്മുടെ മോർണിംഗ് സെഷൻ ആകുമ്പോഴേക്കും, ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്തോ ആ സമയമാകുമ്പോഴേക്കും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. എപ്പോഴും 10 ചോദ്യങ്ങളല്ലേ, 10 പിന്നെ ഇടയ്ക്ക് നമ്മൾ എക്സ്ട്രാ സബ്ജക്റ്റ് നമ്മൾ ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ഈ 10 ചോദ്യങ്ങളാണ് വെറുതെ ഇതാ 1, 2, 3 അങ്ങനെ 10 വരെ വെറുതെ നമ്പർ ഇട്ട് നോക്കുക. ഓക്കെ, 10 വരെ നമ്പർ ഇട്ട് നോക്കുക, ക്ലിയർ അല്ലേ? വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 4 വട്ടം കൂടെ വരച്ച് വെച്ചോ. ഓക്കെ, വേണമെങ്കിൽ മാത്രം, അല്ല, വട്ടം വേണമെന്നില്ല, 10 എണ്ണത്തിന് ഒരു 4 വട്ടം വരച്ച് നോക്കുക. ഒരു OMR പോലെ ഒരു പ്രതീതി. അപ്പോൾ 10 ചോദ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പെട്ടെന്ന് വായിച്ചിട്ട് എന്ത് ചെയ്യണം, എല്ലാം കൂടെ ഒരു 1 മിനിറ്റിനുള്ളിൽ കവർ ചെയ്യാൻ വേണ്ടി പറ്റണം. അതായത് 10 ചോദ്യം 10 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം. ഓക്കെ, അപ്പോൾ വായിച്ചതിന് ശേഷം എന്ത് ചെയ്യുക, വെറുതെ ആൻസർ പറഞ്ഞതിന് പകരം കറക്റ്റ് ഇത്തിരി ബബിൾ ചെയ്യാൻ പറ്റുന്നു, നോക്കി ഒരു പേനെടുത്തിട്ട്. ഓക്കെ, അത് നിങ്ങൾക്കൊരു പ്രാക്ടീസ് ആയിരിക്കും. അങ്ങനെ ചെയ്ത് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, അവിടെ നിങ്ങൾ കുറച്ചും കൂടി സ്പീഡാക്കാൻ പറ്റും നമ്മുടെ OMR ഫില്ല് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, നിങ്ങൾ നമ്മളെ കേട്ടൻ്റെ OMR കണ്ടിട്ടുണ്ടാവുമല്ലോ. നമ്മൾ ഇതിന് മുന്നേ നമ്മുടെ പ്ലേ ലിസ്റ്റ് ഉണ്ട് സാധനം, കേട്ടിട്ട് OMR ഓൾ കാറ്റഗറി എന്നുകൊണ്ടുണ്ട്. അപ്പോൾ എല്ലാ കാറ്റഗറിൻ്റെ OMR കൃത്യമായിട്ട് നമ്മളത് കാണിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് സാധനങ്ങളൊക്കെ ഉള്ളത്, എന്തൊക്കെ ഫില്ല് ചെയ്യണം, എല്ലാം ഉണ്ട്. അപ്പോൾ ആദ്യമായിട്ട് പോകുന്നവരൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് സമയം കിട്ടും മാത്രം നോക്കുക. ഇപ്പം നോക്കേണ്ട എക്സാമിൻ്റെ ഡേറ്റ് ഒക്കെ വന്ന ആ ഒരു സമയം നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ തരത്തിലുള്ള ബബിളും കൂടി ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ടൈം അറേഞ്ച് ചെയ്യാൻ പറ്റും, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ക്ലിയർ? അക്കാരാണ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് ഇപ്പോഴേ പ്ലാൻ ചെയ്ത് പോകാൻ പറ്റും. ഇങ്ങനെ ഇതിപ്പോഴേ പ്രാക്ടീസ് ചെയ്യണം. ഞാൻ അന്നേ പറഞ്ഞാണ് ഇത് കണ്ടിന്യൂസ് ആയി നിങ്ങൾ പ്രാക്ടീസ് ഉണ്ടാവണം. അപ്പോൾ ടൈം മാനേജ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിനൊക്കെ ഇമ്പോർട്ടൻസ് ഉണ്ട്, ആ സമയത്ത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. റെഡി? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ തന്നെയാണ്, നമ്മളിപ്പോൾ പറഞ്ഞ എന്തായാലും 120 തന്നെയാണ് എത്തുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു വേ ആണ്. ഓക്കെ, ഇതൊരു ട്രാഫിക് പോലെയാണ്, നമ്മൾ 120 എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ അതിലേക്ക് തന്നെ എത്താൻ വേണ്ടി ശ്രദ്ധിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് അതിനെ തുഴഞ്ഞുകൊഴിഞ്ഞ് എന്ത് ചെയ്യുക, ആ 120 തന്നെ. ഓക്കെ, 120 എവിടെയാണെങ്കിൽ സ്പീഡ് തുഴഞ്ഞുകൊഴിഞ്ഞ് പോകണം. അത് തുഴയുന്നതിൻ്റെ സ്പീഡ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല, ആ സമയത്തിനുള്ളിൽ അവിടെ എത്തില്ല, നമ്മളവിടെ ബ്രേക്കായി പോകും. ഓക്കെ, അതുകൊണ്ട് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളൊക്കെ നിങ്ങൾ മുന്നിലേക്ക് ഒരു പുഴയാണെന്ന് വിചാരിക്കുക, അതിലേക്ക് തുഴഞ്ഞുകൊണ്ടിരിക്കുക. ഓക്കെ, തുഴഞ്ഞുകൊണ്ടിരിക്കുക, അപ്പോൾ നമുക്ക് ഉറപ്പായിട്ടും എത്താൻ പറ്റും. പിന്നെ മോർണിംഗ് സെഷനൊക്കെ നിങ്ങൾ കംപ്ലീറ്റ് കവർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ കവർ ചെയ്യുക. ഓക്കെ, ആ സമയത്ത് തന്നെ കവർ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നല്ലത്. നിങ്ങൾ രാവിലെ ഫ്രഷായിട്ട്, അത് ഞാൻ പറയാൻ കാരണം ഇത്ര മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ ഈ രാവിലെ ഞാനിപ്പോൾ പറയുന്നത് തന്നെ നല്ല സ്പീഡിലാണ് പോകുന്നത്. ഓക്കെ, നിങ്ങളെ ടൈം അധികം ഇതാക്കേണ്ട എന്നുള്ളതുകൊണ്ടാണ്. രാവിലെ എഴുന്നേൽക്കാൻ നല്ല മടിയുള്ളവരുണ്ട്, നല്ല തണുപ്പൊക്കെയാണ്. ഓക്കെ, അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഞാൻ ഈ രാവിലെ ഈ സാധനം വെക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു സാധനം എക്സാമൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് ചിലപ്പോൾ അതിന് വേണ്ടി രാവിലെ എഴുന്നേൽക്കുന്നവരുണ്ടാവും, അല്ലെങ്കിൽ 8 മണിക്കൊക്കെ എഴുന്നേൽക്കുന്നവരുണ്ടാവും, അല്ലെങ്കിൽ 7 മണിക്കൊക്കെ. അപ്പോൾ 5 മണിക്ക് എഴുന്നേറ്റ് നിങ്ങൾക്ക് 10-15 മിനിറ്റ് അത് കഴിഞ്ഞാൽ ബാക്കിയുള്ള സമയം നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്തെങ്കിലും കവർ ചെയ്യാൻ വേണ്ടി പറ്റും, അല്ലേ? ഇത് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള ടൈമും കൂടി രാവിലെ കിട്ടുമെന്നുള്ളതുകൊണ്ടാണ് മോർണിംഗ് നമ്മളത് അപ്ലോഡ് ചെയ്ത് തരുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഉച്ചക്ക് വൈകുന്നേരമൊക്കെ ഇട്ടാൽ പോരെ. അപ്പോൾ അതനുസരിച്ച് നോക്കുക, രാവിലെ ചെയ്യുന്നവർക്ക് രാവിലെ തന്നെ നോക്കാനും കൂടി എല്ലാവരും സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ക്ലിയർലി? അപ്പോൾ അതും കൂടെ കൃത്യമായിട്ട് നിങ്ങൾ യൂസ്ഫുള്ളാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാം പ്രീവിയസ് ക്വസ്റ്റൻ ആണ് എന്നുള്ളതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ചെയ്തത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ. ഇനി നിങ്ങൾ 2 കാര്യങ്ങൾ, ഇപ്പോൾ ന്യൂ ഇയറിന് ശേഷം എനിക്ക് തോന്നുന്നു നമ്മളെ പീരിയോഡിക് ബൂസ്റ്റിംഗ് ആദ്യമായിട്ടൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്, അല്ലേ? 2 കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കേണ്ടത്. 1, ഒരു വീഡിയോയിൽ നിങ്ങൾ സാർ എന്നുള്ള വിളി ചെയ്യാൻ പാടില്ല. ഓക്കെ, നമ്മൾ പണ്ടൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും സാർ ഭയങ്കരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത് വേണ്ട. നിങ്ങൾ വേണമെങ്കിൽ മാഷിൻ്റെ ടീച്ചറോ ഒന്നും അങ്ങനെ പേരോ എന്തെങ്കിലും വേണമെങ്കിൽ ചെയ്യാം. അങ്ങനെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, ഈ സാധനം വേണ്ട. ഓക്കെ, 2 കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഒരുപാട് പേര് വളരെയധികം നന്ദി സാർ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് നന്ദി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല. അത് നല്ല കാര്യം നമുക്ക്, പക്ഷേ അത് ഇപ്പം വേണ്ട. ഓക്കെ, ഇപ്പം നിങ്ങളതിന് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട. എന്ത് ചെയ്യണം, അത് വേണ്ട. ഓക്കെ, അത് നല്ല കാര്യം തന്നെ കേൾക്കുന്നത്. ഓക്കെ, നമ്മളത് മോശമായിട്ട് പറയുന്നില്ല, അതിപ്പോൾ നിങ്ങൾ അങ്ങനെ പറയണ്ട. നിങ്ങൾ ഈ നന്ദിയൊക്കെ എന്ത് ചെയ്താൽ മതി, ലാസ്റ്റ് നമ്മൾ റിസൾട്ടൊക്കെ വന്നതിന് ശേഷം നിങ്ങൾക്ക് ഒരു 120+ ഒക്കെ വാങ്ങുമല്ലോ, അത് മതി. ആ ഈ നന്ദി എന്നുള്ള സാധനത്തിന് 120 മാറ്റുക, എന്നിട്ട് എക്സാം കഴിഞ്ഞാൽ റിസൾട്ടൊക്കെ വരുന്ന സമയത്ത് വന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, എല്ലാം കിട്ടിയിട്ടുണ്ട്. ഓ, ക്ലിയർ. അങ്ങനെ എല്ലാവരും കൂടി വന്ന് പറയുമ്പോൾ അത് ഭയങ്കര രസമായിരിക്കും. അപ്പോൾ ഇത് നിങ്ങളിപ്പോൾ അങ്ങനെ നന്ദി എന്ന് പറയണം. നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ കുറേ വീഡിയോ ചെയ്യുന്നുണ്ട്, ക്ലാസ്സുകൾ തരുന്നുണ്ട്, അത് നിങ്ങൾ പഠിച്ചാൽ മാത്രം മതി. ഓക്കെ, അല്ലാതെ നിങ്ങൾ ഭയങ്കരമായിട്ട് അങ്ങനെ ഇപ്പോൾ വികാരപരമായിട്ടൊന്നും ഇപ്പം അങ്ങനെയൊന്നും വേണ്ട. നിങ്ങൾ ഇല്ല സാധനങ്ങളൊക്കെ പഠിച്ചാൽ മാത്രം മതി. ക്ലിയർലേ? അത് ഞാൻ പറഞ്ഞു, ഈ സാധനങ്ങളൊക്കെ നിങ്ങൾ കൂട്ടി വെക്കുക. അവസാനം എന്ത് ചെയ്യുക, 120+ അല്ലെങ്കിൽ അത്രയും മാർക്ക് സ്കോർ ചെയ്തുകൊണ്ട് റിസൾട്ട് ആയിട്ട് വരിക. അതാണ് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന സാധനം. ഓക്കെ, അത് മതി. ആ സമയത്ത് നമുക്ക് നന്നായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു കാര്യം നമ്മളപ്പോൾ ചെയ്യും. അതിൽ വന്നിട്ട് നിങ്ങൾ പറഞ്ഞത് കിട്ടി എല്ലാവരും കിട്ടി എന്ന് പറയും. നിങ്ങൾ നന്ദിയൊക്കെ കേട്ടിട്ട് കിട്ടി എന്നുള്ള രീതിയിലേക്ക് ആക്കി മാറ്റിയാൽ മതി. ഓക്കെ,
അതായത് നമുക്ക് സന്തോഷം. കാരണം നമ്മളിത്രയും നമ്മൾ ഇങ്ങനെ കാത്തിരിക്കുമ്പോൾ എല്ലാവരും ഒരുപാട് പേർക്ക് ഇത് കിട്ടിയെന്ന് പറയുമ്പോൾ നമുക്കും എന്തായിരിക്കും, നമ്മളും ഹാപ്പി ആയിരിക്കും. ക്ലിയർലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കാനുള്ള. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പഠിക്കുക, സാധനം പെട്ടെന്ന് തന്നെ മോട്ടിവേഷൻ വരട്ടെ, എല്ലാവർക്കും നന്നായിട്ട് എഴുതാൻ വേണ്ടി പറ്റട്ടെ എന്നെല്ലാം കൂടി പറഞ്ഞുകൊണ്ട് അടുത്ത ദിവസം നമുക്ക് ബാക്കി ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. ഓക്കെ, താങ്ക് യു.